ఫోకస్ అవుందో. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് മെറ്റിയോർ ഷവർ അല്ലെങ്കിൽ ഉൽക്കാപതനം എങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. മെറ്റിയോർ ഷവറിനെ നമ്മൾ മലയാളത്തിൽ ഉൽക്കാപതനം എന്ന് പറയും, പിന്നെ കൊള്ളിമീൻ എന്ന് പറയും, ചിലർ വീഴ്മീൻ എന്ന് പറയും, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഉൽക്കാപതനം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ്, പിന്നെ ഈ മെറ്റിയോർ ഷവർ നമ്മൾ ആകാശത്ത് എവിടെയാണ് നടക്കുക എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ എന്തൊക്കെ സെറ്റിങ്സാണ് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് 2 ആപ്ലിക്കേഷൻസാണ്. ഒന്ന് ഫോട്ടോ പിൽസ്, പിന്നൊന്ന് ഇൻ്റർവിലോമീറ്റർ. ഈ ഇൻ്റർവിലോമീറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ മേലെ ഒരു ലിങ്ക് പോപ്പപ്പ് ആവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ആ വീഡിയോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ 2 ആപ്ലിക്കേഷൻസാണ് മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ മെറ്റിയോർ ഷവർ ആകാശത്ത് എങ്ങനെയാണ്, എവിടെ, ഏത് പൊസിഷനിലാണ്, എപ്പോഴാണ് നടക്കുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഫോട്ടോപിൽസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മെനൂസ് ഇതിൽ കാണാം. ഈ ഫോട്ടോപിൽസ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് മിൽക്കി വേ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ലിസ്റ്റിൽ കാണാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ പോപ്പപ്പ് ആവും, ഞാൻ മേലെ കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. സോ നമുക്കിപ്പോൾ മെറ്റിയോർ ഷവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരുപാട് മെനൂസ് കാണുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെനു ഉണ്ട്, മെറ്റിയോർ ഷവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ലിസ്റ്റാണ് കാണിക്കുക. ഈ ലിസ്റ്റിൽ നമുക്ക് ഇപ്പോൾ കറൻറ്റ് ടൈമിൽ, അതായത് നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതായിട്ടുള്ള മെറ്റിയോർ ഷവറിൻ്റെ ഒരു ലിസ്റ്റാണ് കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ പൊസിഷനും അത് എവിടെയാണ് നിങ്ങളുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ മേലെ കാണിക്കും. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഇതിലൊക്കെ കാണിക്കുന്നത് മെറ്റിയോർ ഷവറിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ഇതിൽ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു ബാർ നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ആ നടക്കുന്ന മെറ്റിയോർ ഷവറിൻ്റെ ശക്തിയാണ് പറയുന്നത്. എത്രത്തോളം മെറ്റിയോർ ഷവർ വിസിബിളായിട്ട് നല്ല പവർഫുള്ളായിട്ട് കാണാമെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബാറാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. അങ്ങനെ ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നല്ല ശക്തിയിൽ കാണിക്കുന്ന ഒരു മെറ്റിയോർ ഷവറാണ് ജെമിനിഡ്സ്. ജെമിനിഡ്സിൻ്റെ ബ്രാക്കറ്റിൽ കാണിക്കുന്നത് 4 ഡിസംബർ മുതൽ 17 ഡിസംബർ വരെയാണ് ഈ ജെമിനിഡ്സ് മെറ്റിയോർ ഷവർ നടക്കുന്നത്. അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് 14 ഡിസംബറിൽ 3:30 AM. പിന്നെ അടുത്ത ആ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത് 126 മെറ്റിയോർ ഷവർ പെർ അവർ. അത്രയും ഒരു മണിക്കൂറിൽ 126 മെറ്റിയോർ ഷവർ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ഉൽക്കാപതനം നടക്കുമെന്നുള്ളതാണ് ഫോട്ടോപിൽസ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് 0.9% മൂണുള്ളൂ. അപ്പോൾ മൂണില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നല്ല ഡാർക്കായിരിക്കും. പെർഫെക്റ്റ് ടൈമാണ് ഈ ജെമിനിഡ്സ് മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കാൻ. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ കിട്ടി. എന്നാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, മൂണിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ജെമിനിഡ്സ് ആകാശത്ത് എവിടെയായിരിക്കും എന്നുള്ളതാണ്. അതിന് ജെമിനിഡ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കാം, AR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോണ് ഇങ്ങനെ പൊസിഷൻ ചെയ്യുക, ആകാശത്തേക്ക് നോക്കുക. അപ്പോൾ ദാ മേലെ ദാ ഇവിടെ ഈ കാണുന്നതാണ് ജെമിനിഡ്സ്. ഇവിടെയാണ് പിന്നെ ആ ഉൽക്കാപതനം നടക്കാൻ പോകുന്നത്, ജെമിനിഡ്സ്. പിന്നെ ഈ കാണിക്കുന്ന ഇതൊരു ലൈൻ കണ്ടില്ലേ, ഒരു ഡോട്ട് ഡോട്ടായിട്ട് നിങ്ങൾക്കൊരു ലൈൻ ഇവിടെ കാണാം. അത് ഈ ഹൊറൈസൺ ലൈനിൽ ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതാ ഈ ലൈനിൻ്റെ ഉള്ളിലുള്ള ഏരിയയിലാണ് എവിടെ വേണമെങ്കിലും ഈ മെറ്റിയോർ ഷവർ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട ജെമിനിഡ്സിൻ്റെ ഇവിടെ മാത്രമല്ല നടക്കുക, ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും നടക്കാം. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ മേലെ കാണുന്നുണ്ട്, 14 ഡിസംബറാണ്. ഇപ്പോഴല്ല, അത് 14 ഡിസംബറിന് നടക്കുന്നതാണ്, കറൻറ്റ് ടൈമല്ല. സോ ആ 14 ഡിസംബർ രാവിലെ 3 മണി 4 മണീൻ്റെ ഇടയിൽ ആ ഭാഗത്തായിട്ട് മെറ്റിയോർ ഷവർ നടക്കും. ഈ ഭാഗത്ത് മാത്രമായിട്ടല്ല, ഇവിടെ എവിടെ വേണമെങ്കിലും നടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളെ ക്യാമറ, മൊബൈൽ ഫോണ് നിങ്ങൾ ഫ്രെയിംസ് വെക്കുമ്പോൾ ഈ ആ ലൈൻ കണ്ടില്ല, ആ സർക്കിൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെയാണ്, ഏത് സമയത്താണ് പിന്നെ മെറ്റിയോർ ഷവർ പ്രത്യക്ഷപ്പെടുക എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടി, പൊസിഷൻ എല്ലാം കിട്ടിയില്ലേ. ഇനി നമുക്കിതെങ്ങനെ ഫോട്ടോ എടുക്കുക എന്നുള്ള അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ മെറ്റിയോർ ഷവർ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ശരിക്ക് ടൈം ലാപ്സ് മോഡലിട്ടിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഒരു ഇടിമിന്നൽ നടക്കുകയാണെങ്കിൽ വിചാരിച്ചോ, അതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ എടുത്ത ഫോട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇടിമിന്നൽ നമ്മളിപ്പോൾ ഇതേപോലത്തെ ഒരു പ്രദേശത്ത് നിന്നിട്ട് ഇപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ലൈറ്റ്നിങ് ഉണ്ടായി അല്ലേ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇടിമിന്നൽ അതേ പൊസിഷനിൽ തന്നെ വന്നോളണമെന്നില്ല, ചിലപ്പോൾ കുറച്ച് മാറിയിട്ടായിരിക്കും. അതേപോലെ അതിൻ്റെ ടൈമിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവെൽ ഉണ്ടാവില്ല, അതും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഇടിമിന്നൽ ഉണ്ടാവുക, ചിലപ്പോൾ കുറേ നേരത്തിന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല ഏത് സമയത്ത് ഏത് പൊസിഷനിൽ വരുമെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന സെക്കൻഡിൽ ഇത്ര സെക്കൻഡിൽ പ്രോപ്പറായിട്ട് ഇപ്പോൾ സൺസെറ്റൊക്കെ പോലെ ഈ സമയത്ത് തന്നെ നടക്കുള്ളൂ എന്നുള്ള അറിയെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്താൽ മതി. ഇത് ഈ മെറ്റിയോർ ഷവർ ഇടിമിന്നൽ എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാമറ ടൈം ലാപ്സ് മോഡിലേക്ക് വെക്കേണ്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ഷട്ടർ സ്പീഡ് ഇട്ടിട്ട് 1 സെക്കൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് ടൈം ലാപ്സ് എടുക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ഫോട്ടോ എടുക്കും. അങ്ങനെ ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഭാഗ്യം കൊണ്ട് ആദ്യത്തെ ഫോട്ടോയിൽ ഒരു മെറ്റിയോർ ഷവർ ഒരുത്തം കുടുങ്ങി ഒരു ആദ്യത്തെ ഫോട്ടോയിൽ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 ഫോട്ടോയിൽ മെറ്റിയോർ ഷവറോ അല്ലെങ്കിൽ ഇടിമിന്നലോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 11ാമത്തെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പൊസിഷനിൽ ഒരു മെറ്റിയോർ ഷവർ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ നമ്മൾ ക്യാമറ അതും എടുക്കും. പിന്നെ ചിലപ്പോൾ ഒരു 5 ഫോട്ടോ മെറ്റിയോർ ഷവർ നടന്നോളണമെന്നില്ല, അപ്പോഴും ക്യാമറ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഫോട്ടോയിൽ മെറ്റിയോർ ഷവർ പെടുന്നില്ല. പിന്നെ 16ാമത്തെ ഫോട്ടോയിലായിരിക്കും വേറൊരു പൊസിഷനിൽ ഒരു ഉൽക്ക വന്നിട്ട് വീഴുക, അപ്പോൾ നമ്മളെ ക്യാമറ അതും എടുക്കും. സോ നമ്മൾ സെറ്റിങ്സൊക്കെ മുന്നേ തന്നെ എല്ലാ ക്യാമറയിലും റെഡിയാക്കി വെച്ചിട്ട് ടൈം ലാപ്സ് മോഡിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എടുത്തോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ ഡ്യൂറേഷനിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഉദാഹരണത്തിന് ഒരു 100 ഫോട്ടോസ് നിങ്ങൾ എടുത്തു, നിങ്ങളെ ക്യാമറ ഫോട്ടോസ് എടുത്തു. ചിലപ്പോൾ അതിലൊരു 10ഓ 20ഓ ഫോട്ടോസിൽ ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ മെറ്റിയോർ ഷവർ പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളെ മെറ്റിയോർ ഷവർ കുടുങ്ങിയ ഫോട്ടോസിലെ അതെല്ലാം എടുത്തിട്ട് മെർജ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു എന്താ പറയുക, അതിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ അത് ഇതുകൂടി ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഓഗസ്റ്റ് 14 മോർണിംഗ് ആണ്, 3:30 AM അതിൻ്റെ പീക്ക് ടൈം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ക്യാമ്പിങ്ങൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 13 പോവുക, രാത്രി അവിടെ സ്റ്റേ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഈ ജെമിനിഡ്സ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇനി ഫോട്ടോപിൽസ് ആപ്ലിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർവാക്ക് 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കണ്ടുപിടിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരു എന്താ പറയുക ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. ഫോട്ടോപിൽസിൻ്റെ അത്ര പ്രോപ്പറായിട്ട് അത് പറഞ്ഞു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർവാക്ക് 2 ഉപയോഗിച്ചും ഇത് കണ്ടെത്താവുന്നതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിനിപ്പോൾ ക്യാമറ ഇല്ല, അങ്ങനത്തെ ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കാണാനെങ്കിലും ശ്രമിക്കുക. ഇത് വളരെ നല്ല എന്താ പറയുക കാണാൻ ഭംഗിയുള്ളൊരു സംഭവമാണ്. ഇതിന് നിങ്ങൾ ഒരുപാട് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ വീടിൻ്റെ മുറ്റത്തിറങ്ങിയിട്ട് അത്യാവശ്യം ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇത് കാണാവുന്നതാണ്. നക്ഷത്രങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കാണാം. എഡിറ്റിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇതെങ്ങനെയാണ് മെർജ് ചെയ്തിട്ട് ഒരു ഫോട്ടോയിൽ ഒരുപാട് മെറ്റിയോർ ഷവർ, അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാമറേൻ്റെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോട്ടോ സ്റ്റാർസിൻ്റെ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കുക, എങ്ങനെയാണ് മിൽക്കി വേൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർ ട്രെയിലിൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ക്യാമറയിൽ 30 സെക്കൻഡ് ഷട്ടർ സ്പീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർ ട്രെയിലാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈനാണ്. നമുക്ക് സ്റ്റാർ വളരെ ഷാർപ്പായിട്ട് കിട്ടണം എന്നുള്ള ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ലൈൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഷട്ടർ സ്പീഡ് വേണമെങ്കിൽ ഇടാം, 2 മിനിറ്റ് ഷട്ടർ സ്പീഡ് ഇടാം. നമുക്ക് ഓരോ എന്താ പറയുക ഈ ഷട്ടർ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റാർ ട്രെയിൽ ഫോട്ടോഗ്രാഫി നമുക്ക് ഈസിയാണ്, ഫോട്ടോസിൻ്റെ എണ്ണം കുറയും. പക്ഷേ ഈ മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാറുകൾ നല്ല പിൻ പോയിൻ്റ്, നല്ല സർക്കിൾ, നല്ല ഷാർപ്പായിട്ടുള്ള നക്ഷത്രങ്ങളാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ 1 മിനിറ്റ് ഒന്നും ഷട്ടർ സ്പീഡ് ഇടരുത്. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ മെറ്റിയോർ ഷവർ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു നോക്കുക. നിങ്ങൾ സ്റ്റാർ വാല് പോലെ ഇങ്ങനെ നീണ്ടു പോകരുത്, നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് ഒരു 16ഓ അല്ലെങ്കിൽ 20 സെക്കൻഡൊക്കെ ഇട്ടാൽ മതി. എന്തിനാണ് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള സ്റ്റാർ കിട്ടണമെന്ന് ഞാൻ പറയുന്നതെന്നറിയോ, നമ്മൾ ഈ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ഫോട്ടോ മുഴുവൻ നല്ല ഷാർപ്പായിട്ടുള്ള നക്ഷത്രങ്ങൾ വേണം. എന്നിട്ട് ആ ഒരു ഫ്രെയിമിലാണ് നമുക്ക് ഈ മിറ്റിയോർ ഷവറില്ലേ ആ ലൈൻസ് നമ്മൾ മെർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ സ്റ്റാർ ട്രെയിൽ പോലെ ഭയങ്കര എല്ലാ സ്റ്റാറും ഇങ്ങനെ വാല് പോലെ ആയിട്ട് അതിൽ മിറ്റിയോർ ഷവർ കൂടി നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഫോട്ടോ വേസ്റ്റായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഷട്ടർ സ്പീഡ് ഞാൻ പറഞ്ഞ് കുറച്ച് നീണ്ടു പോകുന്നുണ്ട് കാര്യങ്ങൾ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 30 സെക്കൻഡിന് മേലെ ഷട്ടർ സ്പീഡ് പോകരുത് നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജെമിനിഡ്സ് മാത്രം അല്ല മിറ്റിയോർ ഷവർ നടക്കുന്നത്. നിങ്ങൾ ആ ലിസ്റ്റിൽ കണ്ടില്ലേ ഒരുപാട് മിറ്റിയോർ ഷവർ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ ഡിസംബർ മാത്രമല്ല ജനുവരിയിലും അതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഇതേപോലെ നല്ല പവർഫുള്ളായിട്ടുള്ള മിറ്റിയോർ ഷവറൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, നിങ്ങളെ അറിയിക്കുക. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് മിറ്റിയോർ ഷവറൊക്കെ നിങ്ങളെ ഫ്രെയിംസിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ പേര് കൂടി ആ ഫോട്ടോയിലൊന്ന് മെൻഷൻ ചെയ്യുക. എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണത്. shahjahan.photo എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ എനിക്ക് കൂടി കാണാൻ പറ്റും. പിന്നെ വേറെന്താ പറയാനുള്ളത്, ഈ ഒരു ജെമിനിഡ്സ് മിറ്റിയോർ ഷവർ മാത്രമല്ല ഡിസംബറിൽ നമുക്ക് നടക്കാൻ പോകുന്നത്. ഒരുപാട് ആസ്ട്രോണമിക്കൽ ഇവൻറ്റ്സ് ആകാശത്ത് നടക്കുന്നുണ്ട്. ഒരു ഗ്രേറ്റ് കൺജങ്ഷൻ ഈ ഡിസംബർ 21 നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യാം, അതെങ്ങനെ ഫോട്ടോ എടുക്കാമെന്നുള്ളത്. അത് കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു വ്യത്യാസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നിങ്ങൾ ഈ മിറ്റിയോർ ഷവർ ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സബ്ജക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബ് അതാണ് നോക്കുക, എൻ്റെ വീഡിയോ കണ്ട എത്ര പേർക്ക് ഇത് യൂസ്ഫുള്ളായി എന്നുള്ളത് നോക്കും. അപ്പോൾ എന്നിട്ടാണ് അത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതും എനിക്ക് കുറച്ചുകൂടി വ്യൂസ് കിട്ടുന്നതും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളിൽ ഒരുപാട് പേര് എന്നോട് റെഗുലറായിട്ട് ഇൻസ്റ്റയിലും കമൻറ്റ് ബോക്സിലൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അതിനൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്നത്രയും ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ വേറെന്താ, അഭിപ്രായം എന്തായാലും അറിയിക്കണം. ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് ലാഗായി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് നിങ്ങളെ സമയത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് പിന്നെ ചുരുക്കാം, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പിന്നെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഷട്ടർ സ്പീഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ 30 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ആ സ്റ്റാറുകൾ വാല് പോലെ നീണ്ടുപോയി പോകും. നമ്മൾ അത്രയും ഈ ഇരുട്ടത്ത് മൂന്ന് മണിക്കൊക്കെ പുലർച്ചെ എണീറ്റ് വന്ന് എടുത്തിട്ട് യൂസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഷട്ടർ സ്പീഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ വീഡിയോ കുറച്ചുകൂടി ഷോർട്ടാക്കാൻ ശ്രമിക്കാം. സോ വേറെന്താ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്ട്രോ ഫോട്ടോഗ്രാഫി വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.